എൻഡിഎയുടെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്. ജെ പി നദ്ദയുടെ വസതിയിൽ ചേർന്ന മുതിർന്ന ബി ജെ പി നേതാക്കളുടെ യോഗത്തിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ചർച്ച നടത്തുന്നത്. സ്പീക്കർ സ്ഥാനത്ത് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ടി ഡി പി നേതാക്കൾ ബി ജെ പിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചും ചില തർക്കങ്ങൾ ടി ഡി പിയും ബി ജെ പിയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. സിവിൽ, വ്യോമയാനം, സ്റ്റീൽ എന്നീ വകുപ്പുകളാണ് ബി ജെ പി ടി ഡി പിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ധനകാര്യം ഉൾപ്പെടെയുള്ള ചില വകുപ്പുകളിലാണ് ടി ഡി പി ലക്ഷ്യം വയ്ക്കുന്നത്. ജെ ഡി യു നേതാക്കളുമായി നടത്തിയ ചർച്ചയിലും ഇന്ന് തീരുമാനമായിട്ടില്ല. ഗ്രാമവികസനവും പഞ്ചായത്തി രാജും ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ജെ ഡി യുവിന് ബി ജെ പി നേതൃത്വം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അഗ്നിവീർ പദ്ധതി ഉൾപ്പെടെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് ജെ ഡി യു ബി ജെ പിക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. നാളെ ഡൽഹിയിൽ എൻ ഡി എ നേതാക്കളുടെ പ്രത്യേക യോഗം ചേരും. എൻ ഡി എ എം പിമാർ യോഗം ചേർന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കും. തുടർന്ന് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് മോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കും. രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചാൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നതിനാണ് ആലോചിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ലോക നേതാക്കളെ ക്ഷണിക്കുവാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുകയാണ്.